പുതുമണം മാറാത്ത ഒരു പാസ്പോർട്ടും പിന്നെ കുറേ സ്വപ്നങ്ങളും എയർപോർട്ടിൽ നിന്ന് മുഷിഞ്ഞ കുറേ ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് മാറ്റിയെടുക്കുന്ന അല്പം യു എ ഇ ദർഹവുമൊക്കെ കൊണ്ടാണ് വിസിറ്റ് വിസയും സംഘടിപ്പിച്ച് നാട്ടിൽ നിന്ന് ആളുകൾ തൊഴിലന്വേഷിച്ച് ദുബായ് അടക്കമുള്ള വിവിധ യു എ ഇ എമിറേറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിസിറ്റ് വിസയുടെ കാലാവധി ഒരു മാസമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് മാസമായിരിക്കും അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതുക്കണം ജോലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ റെസിഡൻസ് വിസയിലേക്ക് മാറണം എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് മാറണം ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ജോലി കിട്ടുന്നില്ല മാറാൻ പറ്റുന്നില്ല വിസയുടെ കാലാവധി വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞവരുണ്ട് കഴിയാൻ പോകുന്നവരുണ്ട് ഈ സമയത്ത് നമ്മൾ അറിയണം ഈ അവസരം മുതലെടുത്തുകൊണ്ട് വിസിറ്റ് വിസക്കാരെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു വലിയ റാക്കറ്റ് പോലെ പ്രവർത്തിക്കുന്ന ചില ഏജന്റുമാർ ഇത് പറയുമ്പോൾ ഭൂരിഭാഗം ഉത്തരവാദിത്തപ്പെട്ട ട്രാവൽ ഏജൻസികളും വളരെ മാന്യമായി അവർക്ക് വേണ്ട നിയമോപദേശം പറഞ്ഞുകൊടുത്ത് മാനുഷിക പരിഗണന മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ഉപദേശം കൊടുക്കുകയും ചെയ്യുമ്പോൾ ചില ഏജൻസികൾ ഞങ്ങൾ ഇന്നിവിടെ പേര് പറയുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയ മൂന്ന് നാല് പരാതികളിൽ നിന്ന് മൂന്ന് നാല് ഏജൻസികളുടെ നിരവധി പരാതികളിൽ നിന്ന് ഇന്ന് വേണം പറയാൻ ഡിസം കണക്കിന് പരാതികളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് ഇങ്ങനെ ഒരു ചൂഷണം നടത്തിയിട്ട് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആരിൽ നിന്നാണ് കാശു വാങ്ങാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പാവങ്ങളെ ഇങ്ങനെ പിഴിയാൻ ശ്രമിക്കുന്നത് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് വിസ ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡിറ്റി വർദ്ധിക്കുമെന്ന് ആര് പറഞ്ഞു നിങ്ങൾ വിസിറ്റ് വിസക്കാരാണ് നിങ്ങൾ ടൂറിസ്റ്റ് വിസക്കാരാണ് നിങ്ങൾ ഒരു മാസക്കാരാണ് നിങ്ങൾ മൂന്ന് മാസക്കാരാണ് നിങ്ങൾക്കിത് പുതുക്കി കിട്ടുകയേ ഇല്ല നിങ്ങളുടെ വാലഡിറ്റ് കിട്ടുകയേയില്ല എന്ന് പറയുകയും മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി മുന്നൂറും രണ്ടായിരത്തി ഇരുന്നൂറും ഒക്കെ തന്ന് ഇപ്പോൾ പുതുക്കിയില്ലെങ്കിൽ ഇനി ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ യു എയിലേക്ക് വരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ബാനടിക്കും നിങ്ങളെ ആജീവനാന്തം വിലക്കും അങ്ങനെയുള്ള നിയമം വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് എത്ര പാവങ്ങളിൽ നിന്നാണ് ചില ഏജന്റുമാർ കാശ് വാങ്ങിയിരിക്കുന്നത് നോക്കുമ്പോൾ വലിയ ബോർഡും വെച്ച് വലിയ ട്രാവൽ ഏജൻസിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ടൂറിസം കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരുന്നു ഞങ്ങളാണ് നിങ്ങൾക്ക് വിസ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പീഡിപ്പിച്ച് ഇങ്ങനെ കാശ് വാങ്ങുന്ന ഒരു സമീപനം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ദയവായി വിസിറ്റ് വിസയിൽ വന്നവർ ആ വിസയുടെ കാലാവധി കഴിഞ്ഞവർ മനസ്സിലാക്കുക ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞു ഏതായാലും ഈ കോവിഡ് കാലഘട്ടം വരെ നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കൂ പുതുക്കാൻ പോകേണ്ടതില്ല പൈസ കൊടുക്കേണ്ടതില്ല ഔപചാരികമായി ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യൂ നിങ്ങളുടെ വിസ അവിടെ കിട്ടും വളരെ കൃത്യമായിട്ട് വാലിഡിറ്റി ഉണ്ടെന്ന് തെളിച്ച് എഴുതിയിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടെന്ന് എന്നിട്ടും ഇതൊന്നും നോക്കാൻ പറ്റാത്ത പല പാവങ്ങളും ഈ വിസിറ്റ് വിസയിൽ വന്നവരുണ്ട് ബന്ധുക്കൾ ഇല്ലാത്തവർ കൂട്ടുകാരില്ലാത്തവർ ഇവിടെ ഒരു ആശ്രയവുമില്ലാതെ ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നവർ അവരൊക്കെ ട്രാവൽ ഏജൻസി സ്വാഭാവികമായും വിളിച്ചു ചോദിക്കും ഈ കേൾക്കുന്നത് ശരിയാണോ ദുബായ് വാർത്തയിൽ അങ്ങനെ പറഞ്ഞു ഗൾഫ് ന്യൂസിൽ ഇങ്ങനെ വന്നു ഖലീസ് ടൈംസിൽ അങ്ങനെ കാണിച്ചു ദി നാഷണൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരോരുത്തർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർ വിളിച്ചു ചോദിക്കുമ്പോൾ ഈ ഏജന്റുമാർ പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കൂ രണ്ടായിരത്തി മുന്നൂറ് കൊണ്ടു എത്ര പേരാണ് ഈ ചതിയിൽപ്പെട്ടത് ഏതായാലും ഞങ്ങളവർക്ക് അറിഞ്ഞവർക്ക് അറിഞ്ഞവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ മറ്റു പല പ്രമുഖരായ ട്രാവൽ ഏജൻസികളെയും വിളിച്ച് ചോദിച്ചു നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടേ ഇല്ലവരാരും ഇനി വേറൊരു കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാൻ വേണ്ടി പറയുകയാണ് നമ്മളിപ്പോൾ പുതുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക ഏപ്രിൽ അഞ്ചാം തീയതി ഏപ്രിൽ പത്താം തീയതി എൻ്റെ വിസ കഴിഞ്ഞു പോയി എനിക്കൊന്ന് പുതുക്കണം എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമൊന്നും വേണ്ട ഞാൻ പുതുക്കാൻ തന്നെ തീരുമാനിച്ചു അതിന് പല സാഹചര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട് എനിക്ക് തൽക്കാലം ഔദാര്യം വേണ്ട അങ്ങനെയാണെങ്കിൽ പോയി പുതുക്കാൻ പോയാൽ അതിൻ്റെ പൈസ കൊടുത്ത് പുതുക്കേണ്ടി വരും അപ്പോൾ നാല് ദിവസം നമ്മൾ എക്സ്പയറി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഓവറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫൈനം കൊടുക്കേണ്ടി വരും എന്നതല്ലാതെ ഇപ്പോഴത്തെ നിയമം അനുശാസിക്കുന്ന ഇളവ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് അത് കാരണം പിന്നെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം വരുമെന്നൊക്കെ പറയുന്ന ആ പേടിപ്പിക്കൽ അതൊരു വലിയ ചൂഷണമാണെന്ന് തിരിച്ചറിയണം എല്ലാ വിഷക്കാർക്കും ഇവിടെ വെച്ച് എക്സ്പയറി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുപ്പത്തൊന്നാം തീയതി ഡിസംബർ വരെയുള്ള സമയം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഔപചാരികമായി പുറത്തു വന്നിരിക്കുന്ന കാലമാണ് ദയവ് ചെയ്ത് ഇത് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ അറിയിക്കണം ഇത് ഗവൺമെന്റിൻ്റെ മഹോന്നതമായ ഒരു ഉത്തരവാണ് ഈ ആനുകൂല്യം കൈപ്പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന കാര്യം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കനുഭാവ പൂർണ്ണമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുക ചില ആളുകൾ ചോദിക്കുന്ന സംശയമുണ്ട് ഞങ്ങൾക്ക് ഈ വിസയിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിൽക്കുന്നു എന്ന് കരുതുക ഇതിനിടയിൽ ഒന്ന് നാട്ടിൽ പോയി വരാൻ പറ്റുമോ ഈ വിസയിൽ അക്കാര്യത്തെക്കുറിച്ചൊന്നും ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കണം ഒരു ഇളവ് നിൽക്കുന്ന സമയത്തിന് അതേ വിസയിൽ തന്നെ നാട്ടിൽ പോയി തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ ശരിയല്ല അതാണ് ഒന്നാമത്തെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അത്തരം ആഗ്രഹങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല രണ്ടാമതൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു വിസ എടുത്ത് ഞങ്ങളുടെ ബന്ധുവിന് കൊടുത്തു സുഹൃത്തിന് കൊടുത്തു നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ വിസയുടെ രണ്ട് മാസ കാലാവധിയുടെ എൻട്രി ചെയ്യാനുള്ള കാലാവധി എൻട്രിക്ക് വേണ്ടിയുള്ള കാലാവധി ഏപ്രിൽ പത്തിന് അവസാനിക്കുകയായിരുന്നു ഇന്നിപ്പോൾ പതിനാലായി അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നറിയില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ തൽക്കാലം ഇപ്പോൾ ആണ് എല്ലാ വിസകളും സസ്പെൻഡ് ആണ് എൻട്രി ഒന്നും അനുവദിക്കുന്നില്ല അതിലും ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ ആരംഭിക്കുമ്പോൾ അനുഭാവപൂർണമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ടെൻഷൻ ആ വിഷയത്തിലും എടുക്കേണ്ടതില്ല അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനറിയാം ഡിപ്പാർട്ട്മെന്റിനറിയാം ഒരുപാട് പേർ വിസ എടുത്ത് പുറത്തുണ്ട് അവർ വരാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ട് ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണമാണ് വരാത്തത് അവർക്കൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി എന്താ ആനുകൂല്യം കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ ചില സൂചനകൾ വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് വരട്ടെ എത്രയോ ദിവസങ്ങൾക്കുള്ളിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കാത്തിരിക്കുക എത്ര ദിവസത്തെ ആനുകൂല്യം കിട്ടും ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി എന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ചൂഷണത്തിന് വിധേയമാകാതിരിക്കുക എവിടെയെങ്കിലും കൊണ്ടുപോയി കാശ് കൊടുത്തിട്ട് പ്രശ്നത്തിൽ പറ്റിപ്പോയി ഈ സമയത്തൊന്നും പറയാതിരിക്കുക എങ്ങനെയൊക്കെയാണ് കാശുണ്ടാക്കുന്നത് വിസിറ്റ് വിസയിൽ വരുന്നവർ കാശും കൊണ്ടാണോ വരുന്നത് കടം വാങ്ങിയും നാട്ടിലെ എല്ലാം പണയപ്പെടുത്തിയുമൊക്കെയാണ് കാശ് എങ്ങനെയെങ്കിലുമൊക്കെ വരുത്തിച്ച് ഈ ചൂഷണ വലയത്തിന് വേണ്ടി കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ചില ട്രാവൽ ഏജൻറ്റുമാർ സംസാരിക്കുന്ന ഭാഷ അവർ പേടിപ്പിക്കുന്ന രീതി ആ തെളിവുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ദയവ് ചെയ്ത് ഇന്ന് രാത്രി കൊണ്ട് ഈ സമീപനം നിങ്ങൾ അവസാനിപ്പിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളുടെ പേര് വിളിച്ചു പറയുകയും നടപടികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ പാവപ്പെട്ടവരെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളും ഒപ്പമിറങ്ങുമെന്ന കാര്യം ഓർപ്പിക്കുകയാണ് തൽക്കാലം ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇതുവച്ച് ദയവ് ചെയ്ത് കാശുണ്ടാക്കാൻ നോക്കരുതേ റെസിഡൻസ് വിസ നാട്ടിലായവർക്ക് പോലും ഡിസംബർ മുപ്പത്തി വരെ അത് കഴിഞ്ഞിട്ട് അതുവരെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇവിടെ കഴിയുന്ന വിസിറ്റ് വിസക്കാർക്ക് ടൂറിസ്റ്റ് വിസക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ട്രാൻസിറ്റ് വിസയും എന്ത് വിസയാവട്ടെ എല്ലാ എൻട്രി പെർമിറ്റുകൾക്കും അത് ബാധകമാണ് എന്ന കാര്യം തിരിച്ചറിയുക മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേസുകളാണ് ഇന്നലെ രാത്രി വൈകി റിപ്പോർട്ട് ചെയ്തത് ആദ്യം വന്ന റിപ്പോർട്ടിൽ മരണസംഖ്യയും റിക്കവറിയും മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് നാനൂറോളം മുന്നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് കേസുകൾ യു എയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മൊത്തത്തിൽ ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് പേർ ഇന്നലെ റിക്കവറി ആയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചത് ഞങ്ങൾക്ക് ആവർത്തിക്കാൻ തോന്നുകയാണ് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട പറയുന്ന കണക്കുകൾ കൃത്യമാണ് കൃത്യമായ കണക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട് ശരാശരി മുന്നൂറും മുന്നൂറിനപ്പുറവും ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കണക്ക് ഇതുവരെ വന്നിട്ടില്ല എത്ര പേർക്ക് രോഗബാധയുണ്ടായി പക്ഷേ അധികൃതർ ഒരു വലിയ കാര്യം ഈ വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ ഏതാണ്ട് മുഴുവനും വളരെ മൈൽഡായിട്ടുള്ള കേസുകളാണ് മറ്റുള്ള അസുഖങ്ങളുള്ള അതും ഡയബറ്റിസ് അല്ല അല്ലാത്ത ചില കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഓവറായിട്ടുള്ള പ്രഷറിൻ്റെ ഹൃദയ സംബന്ധമായ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് കോംപ്ലിക്കേഷനായിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്കി ഭൂരിഭാഗം ആളുകൾക്കും ഒരു മരുന്നിൻ്റെ തന്നെ ആവശ്യമില്ലാതെ രണ്ട് മൂന്നാഴ്ച കൊണ്ട് വൈറസ് ഇറങ്ങിപ്പോകുന്ന രീതിയാണ് കണ്ടുവരുന്നതെന്ന് യു എയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത് വന്നുപോയി പോയി എന്ന് കരുതിയിട്ട് മാനസികമായൊരു ടെൻഷൻ വെക്കേണ്ട കാര്യമില്ല നമ്മളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യനില പ്രായം നമ്മളുടെ ശക്തി ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളിലെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് വരുന്ന സാഹചര്യം ഇരിക്കുന്നതെന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഇന്ന് ദുബായിൽ നിന്നുള്ള വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് ജബലലി അൽഖൂസ് ബർഷ ഈ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവായി കണ്ട ആളുകൾ ഐസൊലേഷൻ ക്യാമ്പിലേക്ക് മാറ്റുന്നില്ലല്ലോ എന്ന് ഭേതി പൂണ്ട് വിളിച്ചിരുന്ന ഞങ്ങൾ കൊടുത്ത നമ്പറുകളിലേക്ക് വിളിച്ചിരുന്ന ആളുകളെ കെ എം സി സിയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നിരവധി പേരെ ഇന്ന് ഐസൊലേഷൻ വർസാൻ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് വർസാനിൽ പതിനായിരം പേര് വന്നാലും താമസിപ്പിക്കാൻ തക്ക ശക്തിയിലേക്ക് പുതിയ ബിൽഡിങ്ങുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെയുള്ള മൂവായിരത്തിലധികം ബെഡുകൾ അത്രയും ഉപയോഗിച്ച് തീർന്നിട്ടില്ല അവിടെ കാലി കിടക്കുകയാണ് അതുകൊണ്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ സുരക്ഷിതമായി പാർപ്പിച്ച് ഭക്ഷണം കൊടുത്ത് മെഡിസിൻ വേണമെങ്കിൽ അതുകൊടുത്ത് സമാശ്വസിപ്പിച്ച് കൊണ്ടുപോകാനുള്ള കൃത്യമായ സംവിധാനം വർസാനിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ജബലി ഡി ഐ പി സോണാപൂർ കിസൈസ് തുടങ്ങിയ സ്ഥലങ്ങൾ അൽഖോസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി പെൻഡിംഗ് കേസുകൾ എടുക്കാനുണ്ട് അടുത്ത ദിവസം അതെടുക്കാൻ പറ്റുമെന്നാണ് അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഇന്ന് നൈഫ് ദേര നൈഫ് ദേരാ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള പെൻഡിങ്ങിൽ ഏതാണ്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ അങ്ങ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ അതുപോലും സന്നദ്ധ പ്രവർത്തകരെ അറിയിക്കണം എന്ന കാര്യം അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഓർലാൻസ് അതുപോലെ മംസാർ ഏരിയ മുറക്കബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അമ്പതിലധികം പേരെ ഇന്ന് എടുത്തിട്ടുണ്ട് പുതിയ ലിസ്റ്റ് ഇന്നലെ വന്നതിന്റേത് ഇന്ന് എടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ഖവാനീജ് രണ്ട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്യാമ്പിൽ കെ എം സി സി പ്രവർത്തകർ പോയപ്പോൾ അവിടെ സാധാരണക്കാരായ കുറേ ലേബർമാർ അവർക്ക് ജോലിയില്ല ആഹാരമില്ല ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഡസൺ കണക്കിന് ഭക്ഷണ കിറ്റുകൾ അവിടെ കൊണ്ടു ചെന്ന് ആഹാരം കൊടുക്കുമ്പോൾ അവരും പറയും ഞങ്ങൾക്ക് ഒരു മീൽസോ ബിരിയാണിയോ ഊണോ ഇങ്ങനെയൊന്നുമല്ല വേണ്ടത് ഞങ്ങൾക്ക് കുറച്ച് പരിപ്പും അരിയും പയർവർഗ്ഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പഞ്ചസാരയും തേയിലയും ഒക്കെ കിട്ടിയാൽ കുറച്ച് സ്പൈസസ് ഒക്കെ കിട്ടിയാൽ ഞങ്ങളിവിടെ വേവിച്ച് കഴിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് കിറ്റുകൾ വേണം ദയവ് ചെയ്ത് ആർക്കെങ്കിലും അത്തരത്തിലുള്ള കിറ്റുകൾ സംഭാവന ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം അത് മീൻസിനപ്പുറമുള്ള ഉപകാരമായി അവർക്ക് മാറും ഇപ്പോൾ നാളത്തേക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയൊരു നൂറ്റി കിറ്റുകളുടെ ഷോർട്ടേജ് ഉണ്ട് ആർക്കെങ്കിലും അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള സന്മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ കെ എം സി സി റാഫിയെ വിളിക്കണം സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ നയൻ ഫോർ എയിറ്റ് ടു എയ്റ്റ് സീറോ ഫൈവ് സിക്സ് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് ഇരുപത്തെട്ട് വിളിച്ചിട്ട് ഇത്തരം കിറ്റുകൾ അസംസ്കൃത സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കണം ഒരു നേരത്തെ ആഹാരമല്ല ഈ പറയുന്നത് ഒരു കിറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് കിലോഗ്രാം അരി വയ്ക്കാം രണ്ട് കിലോഗ്രാം പയർ വയ്ക്കാം ഏതെങ്കിലും സ്പൈസസ് അഞ്ഞൂറ് ഗ്രാം വീതം വയ്ക്കാം അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് തോന്നാവുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കിറ്റാണ് ഇപ്പോൾ വേണ്ടത് എപ്പോഴാണ് യു എയിൽ പീക്കിലേക്ക് കയറി കൊടുമുടി കയറി ഈ സംഖ്യ താഴേക്ക് വരാൻ പറ്റുന്ന സമയം എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു കണക്കും കാര്യവുമാണ് അതിൽ വിദഗ്ധന്മാർ പറയുന്ന രണ്ട് അഭിപ്രായങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഒന്ന് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്ന ചില ഡോക്ടർമാർ എക്സ്പെർട്ടുകൾ പറയുന്നത് ഇനി ഇനിയൊരു മൂന്നാഴ്ചക്കും നാലാഴ്ചയ്ക്കും ഇടയിൽ ഇത് താഴേക്കിറങ്ങാൻ തുടങ്ങും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന മുന്നൂറും മുന്നൂറ്റമ്പതും നാനൂറും ഒക്കെയുള്ള കേസുകൾ നമ്മൾ പ്രതീക്ഷിക്കണം അടുത്ത ദിവസങ്ങളിലും എന്ന് തന്നെയാണ് കൂടുതൽ പേരെ ടെസ്റ്റിന് വിധേയമാക്കുന്നു ആ സാഹചര്യത്തിൽ കൂടുതൽ പേർ പോസിറ്റീവായി വരാനുള്ള സാധ്യതയുണ്ട് ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ ടെസ്റ്റിന് പോകുന്നില്ല അതനുസരിച്ച് അവർക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ള കാര്യം അറിയുന്നുമില്ല പലപ്പോഴും ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇത് പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളൂ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ എത്രയോ പേർക്ക് യു എയിൽ ഒരു ലക്ഷണവും കാണാതെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കോവിഡ് പോസിറ്റീവ് എന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അസുഖം മാറുമ്പോഴും അവരറിയുന്നില്ല തങ്ങൾക്ക് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അത്രയ്ക്ക് ചിലരുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്ന അങ്ങനെയായിരിക്കും ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം വൈറ്റമിൻ സി ഉണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇത്തരം ഘടകങ്ങൾ നമ്മൾ എത്രമാത്രം ആരോഗ്യമുള്ളവരാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ലക്ഷണങ്ങൾ കാണിക്കാതെ കണ്ട് വൈറസ് കടന്നു വന്ന് പിന്നെ പടിയിറങ്ങി പോകുന്ന കാര്യങ്ങളുണ്ട് ഇത് തിരിച്ചറിയുക പക്ഷേ ഈ മൂന്നാഴ്ച കൊണ്ട് നാലാഴ്ചക്കിടയിലൊക്കെ ഇത് ഇറങ്ങി പോകണമെങ്കിൽ ഫ്ലാറ്റൻഡ് കർവ് എന്നാണ് അതിന് പറയുന്നത് ഈ കർവിനെ മുകളിലേക്ക് പോയിരിക്കുന്ന ഗ്രാഫിനെ ഫ്ലാറ്റ് ആക്കണം താഴേക്ക് വന്ന് സീറോ ലെവലിലേക്ക് ആക്കണമെങ്കിൽ ആളുകൾ സഹകരിക്കണം ഇപ്പോഴും ഭൂരിഭാഗം ആളുകൾ സഹകരിക്കുന്നു പക്ഷേ ഒരു ന്യൂനപക്ഷം പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ നിർബന്ധമായി ഇറങ്ങിയിരിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചു നല്ല കാറ്റ് ചൂടുകാറ്റ് അടിക്കുന്നു എന്നിട്ട് പോലും പോയി റോഡിൽ ഇങ്ങനെ മൂന്നും നാലും അഞ്ചും ആളുകൾ വട്ടം വളഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു കാര്യവുമില്ലാതെ അങ്ങനെയുള്ള ആളുകൾ കുറച്ചു പേരെങ്കിലും ഉണ്ട് അവർ അപകടകാരികളാണ് പുറത്തിറങ്ങുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പറഞ്ഞാൽ കേൾക്കില്ല വാഹനത്തിൽ പോകുന്നവർ ഇപ്പോൾ ലേബർ ബസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിലോ പോകുന്നവരുണ്ടെങ്കിൽ ഡ്രൈവർ അടക്കമുള്ളവർ മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഫൈൻ എടുക്കുകയാണ് അങ്ങനെയുള്ള കണക്കുകൾ കൂടി വന്നിട്ടുണ്ട് അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ സഹകരിച്ചാൽ ഈ സമയം കൊണ്ട് ഇറങ്ങിപ്പോകും മറ്റൊരു അഭിപ്രായം പറയുന്നത് ഒരു മെയ് പതിനഞ്ചോടു കൂടിയും ജൂൺ പതിനഞ്ചിനിടയിലും ഏറ്റവും പീക്കിൽ വന്നിട്ട് താഴേക്ക് പോകും യു എന്നാണ് അത് കുറച്ചുകൂടി നീട്ടിപ്പറയുന്ന ഒരു കണക്കാണ് അങ്ങേയറ്റം പറയുന്ന കണക്ക് ഇങ്ങനെയുള്ള രണ്ട് കണക്കുകൾ മൂന്നാഴ്ചയ്ക്കും നാലാഴ്ചയ്ക്കും ഇടയിൽ ഇത് പീക്കിലെത്തി താഴേക്ക് പോകുമെന്നും നാലാഴ്ച കൊണ്ട് പീക്കിലെത്തിയിട്ട് പിന്നീട് താഴേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും രണ്ട് കണക്കുകൾ രണ്ട് വിദഗ്ദ്ധാഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറയുകയാണ് നമുക്കത് കാത്തിരിക്കാം ഈ അസുഖം വരാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക ഒന്നാമത് വന്നാൽ ഭയപ്പെടാതിരിക്കാനുള്ള മാനസികാവസ്ഥയിലെത്തുക രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ ദുബായുടെ കാര്യത്തിലാണെങ്കിൽ ഡ്രൈവർ പാസഞ്ചർ പാസഞ്ചറാകട്ടെ എത്ര പറഞ്ഞാലും ചില ആളുകൾ മൂന്ന് പേർ ഒരു വണ്ടിയിൽ മൂന്ന് പേർക്കപ്പുറം ഒരു കാരണവശാലും പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാലിക്കാതെ കൊണ്ടുപോകും അങ്ങനെയുള്ള കേസുകൾക്ക് ഒരു ഡ്രൈവർക്ക് ഫൈൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നേരത്തെയുള്ള മുന്നറിയിപ്പ് കൊടുത്ത് വിട്ടിട്ടുണ്ട് മുന്നറിയിപ്പ് കിട്ടിയിട്ടും പാലിക്കാതെ വീണ്ടും പോയ ഡ്രൈവർക്കാണ് ഫൈൻ കൊടുത്തത് പോലീസ് ആ ഫൈൻ കൊടുക്കണ്ടേ പിന്നെ പലവട്ടം വിളിച്ച് പറഞ്ഞിട്ട് അത് പാലിക്കാതെ പോകുന്നു അതുപോലെ ദുബായ് പോലീസിൻ്റെ ഒരു സർക്കുലർ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബ്രിഗേഡിയർ സെയ്ഫ് മുഹൈർ അൽ മസ്രൂയി അദ്ദേഹം പറയുന്നത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട തലവനാണ് ദുബായ് പോലീസിലെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ട സംവിധാനം ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെറുതെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഫൈൻ വാങ്ങി വെക്കരുത് എന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഫൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ആ ഒരു നിയന്ത്രണം തെറ്റിച്ചുകൊണ്ട് പുറത്തിറങ്ങുക അങ്ങനെയുള്ളവർക്കാണ് ചില ആളുകൾ പുറത്തിറങ്ങിയാലും തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർക്ക് സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തവർക്ക് മാസ്ക് ധരിക്കാത്തവർക്ക് അഞ്ച് പേർക്ക് അങ്ങനെ ഫൈൻ കൊടുത്തു ഈ സമയത്തും തോളിൽ കൈയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടാൽ ആളുകൾ എന്ത് കരുതണം അതുപോലെ എന്ത് സാധനം വാങ്ങാൻ ഇറങ്ങുന്നു ഒരു എസെൻഷ്യൽ അല്ലെന്ന് തോന്നാവുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള എട്ട് പേർക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് എന്തിനിറങ്ങിയാലും ദുബായിൽ പെർമിറ്റ് വേണം ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നു ദുബായിൽ ആളുകൾ ഒരുപാട് അത് പാലിക്കുന്നു പകൽ പുറത്തിറങ്ങാൻ മടിക്കുന്നു രാത്രിയും പുറത്തിറങ്ങുന്നില്ല സ്റ്റെ സ്റ്റേഷനുണ്ട് പക്ഷെ മറ്റു പല റേറ്റുകളിലും അങ്ങനെ ഇല്ല പകലൊക്കെ യഥേഷ്ടം നടക്കുന്ന രീതി കാണുന്നുണ്ട് എന്ന പരാതി ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ദയവായി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് രോഗത്തെ അകറ്റി നിർത്താൻ പറ്റും എന്നത് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ കോൺസുലേറ്റ് നാളെ മുതൽ പാസ്പോർട്ട് സർവീസ് ഭാഗികമായി പുനരാരംഭിക്കുകയാണ് അതായത് ഈ എക്സ്പെയറി ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് പുതുക്കാൻ വേണ്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ ഏപ്രിൽ മുപ്പതിനു മുമ്പ് പാസ്പോർട്ട് എക്സ്പെയറി ആകും എന്നുള്ളവരുണ്ടെങ്കിൽ ആദ്യം അതും കൊണ്ട് പാസ്പോർട്ടും കൊണ്ട് പോവുകയല്ല വേണ്ടത് പാസ്പോർട്ട് ഡോട്ട് ദുബായ് അറ്റ് എംഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നതിലേക്ക് ഇമെയിൽ അയക്കണം ഇങ്ങനെയാണ് സാഹചര്യം പുതുക്കി കിട്ടണം അപ്പോൾ മറുപടി വരും അപ്പോയിൻമെന്റ് അതനുസരിച്ചിട്ടാണ് നീങ്ങേണ്ടത് ഷാർജയിലെ ബി എൽ എസ് സെൻറ്ററിലാണ് ഈ പ്രവർത്തനം നടക്കുക നാളെ മുതൽ എന്ന് അറിയിച്ചിട്ടുണ്ട് കോൺസുലേറ്റിൽ നിന്ന് അതുപോലെ നാട്ടിലേക്ക് ഫ്ലൈറ്റുകൾ മെയ് മൂന്ന് വരെ ഇനി പോകില്ല എന്നുള്ള കാര്യം ഉറപ്പായപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിൽ നിന്ന് ആളുകൾ വളരെ നിരാശരായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കുറച്ചു പേർക്കെങ്കിലും അത്യാവശ്യം വേണ്ട ആളുകൾക്ക് പോകേണ്ടിയിരുന്നൊരു സാഹചര്യം അടഞ്ഞു പോയല്ലോ എന്നാണ് മാത്രമല്ല പ്രധാനമന്ത്രി ഒരുപാട് ഉപദേശങ്ങൾ നൽകി ജനങ്ങൾ സഹിക്കുന്നുണ്ട് കഷ്ടപ്പാട് മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു നിങ്ങളൊക്കെ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞു ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി പറഞ്ഞു മെയ് മൂന്ന് വരെ സമ്പൂർണ്ണമായ ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞു ഏപ്രിൽ ഇരുപതിനുശേഷം മാത്രം ചില സ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ ചില അളവുകൾ കൊടുക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു അതിനിടയിൽ നമ്മൾ സുപ്രീം കോടതി വരെ പോയിട്ടും കോടതി ഓരോ കാര്യം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും ഒരു വാക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രവാസി ഇന്ത്യക്കാർ പ്രതീക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് യു അടക്കമുള്ള രാജ്യങ്ങളും പറഞ്ഞല്ലോ ആളുകളെ കൊണ്ടുപോയ്ക്കോളൂ ഞങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുന്ന ആളുകളെ മാത്രം വിടാം എന്ന് പറഞ്ഞിരുന്നല്ലോ സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ സാധ്യതകൾ നാട്ടിൽ വന്നിരുന്നല്ലോ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാഷ്ട്രത്തെ പ്രതിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ പ്രവാസികളുടെ കാര്യം ഒരു വാക്കിലെങ്കിലും ഒന്ന് പറയാമായിരുന്നു നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല അതിൻ്റെ കാരണം ഇതാണ് നിങ്ങൾ സഹിക്കണം സഹകരിക്കണമെന്ന് ആ ഒരു വാക്ക് പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്യങ്ങൾക്ക് ഒരു നിരാശ കാര്യത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടികളിൽ നിന്നും പരിഭവങ്ങളിൽ നിന്നും ബോധ്യമാണ് ഏതായാലും മെയ് മൂന്ന് വരെ കാത്തിരിക്കുക എന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതിനപ്പുറം അത്ഭുതത്തിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ മാറിയാൽ ഇപ്പോൾ തന്നെ ആഗോള ശരാശരി വെച്ചൊക്കെ നോക്കിയാൽ ഇന്ത്യയിൽ വളരെ ഭദ്രമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപക്ഷേ കർശനമായ നിയന്ത്രണങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കൊണ്ടുവന്നതുകൊണ്ടാകണം ഇങ്ങനെ ഒരു ആഗോള ശരാശരിയുടെ കാര്യത്തിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്ന കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്നൂറും മുന്നൂറ്റമ്പതും നാനൂറുമൊക്കെ വരാമെന്ന് പറഞ്ഞല്ലോ യു എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി പന്ത്രണ്ട് പുതിയ കേസുകളാണ് കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ പതിനായിരം കേസുകൾ ലോകത്ത് നമ്മുടെ യു എയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം വളരെ വിദഗ്ധമായി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം പതിനായിരം പേർക്ക് വേണ്ടിയുള്ളതുണ്ട് അതിനപ്പുറവും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പതിനായിരം പേർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഡ്രൈവ് ത്രൂ സെൻറ്ററുകളും അല്ലാത്ത മെഡിക്കൽ സെൻറ്ററുകളും വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ കണക്കനുസരിച്ച് നാനൂറ്റി പന്ത്രണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റുള്ള വിശദാംശങ്ങൾ വരുന്നതേയുള്ളൂ റിക്കവറിയുടെ എണ്ണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല പതിനാല് ഡ്രൈവ് ത്രൂ സെൻ്ററുകൾ വഴിയും ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ നേരത്തെ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഏഴായിരത്തി ഒരുന്നൂറും പുതിയ സ്ഥലങ്ങൾ കൂടി ചേർത്തുകൊണ്ട് പതിനായിരം പേർക്കും ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഉള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നാനൂറ്റി പന്ത്രണ്ട് കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നായിരുന്നു അതിൻ്റെ കൂടി ഇന്നത്തെ നാനൂറ്റി പന്ത്രണ്ട് കൂടി ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ന് നാനൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോഴും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് എല്ലാം ഏറെക്കുറെ മൈൽഡ് കേസുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി യു എയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറും നാനൂറും നാലായിരത്തി തൊള്ളായിരം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കേസുകൾ മൊത്തം ഇരുപത്തിയഞ്ച് മരണമാണ് യു എയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഐ എം എഫ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എയുടെ എക്കണോമിക് സാഹചര്യം തിരിച്ചു കയറി വരുമെന്നാണ് അതായതിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിലേക്ക് എത്തുമ്പോൾ ഒരു നിശ്ചിത ശതമാനത്തിൻ്റെ മൂന്നര ശതമാനത്തിൻ്റെ താഴ്ച ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നോട്ട് കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇതുപോലെ താഴ്ച രണ്ടായിരത്തി ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കര കയറുമെന്നും ആഗോളാടിസ്ഥാനത്തിൽ മൂന്ന് ശതമാനത്തിന്റെ താഴ്ച ഉണ്ടാകുമെന്നും കരുതുകയാണ് ദുബായിൽ ഇപ്പോൾ മറ്റൊരു സംവിധാനമുള്ളത് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ഉദ്യോഗസ്ഥർ റോഡിൽ നിന്നാൽ മതി അടുത്തൂടെ ഒരാൾ പോയാൽ തെർമൽ രീതിയിലൂടെ പനി മനസ്സിലാക്കിയിട്ട് അകത്തേക്ക് കയറ് പുറത്തേക്ക് പോകൂ എന്നൊക്കെ പറയാൻ പറ്റിയ സാഹചര്യമാണ് പനി അങ്ങനെ അളക്കാൻ പറ്റും ഹെൽമെറ്റിൽ തന്നെ ഈ തെർമൽ ഇമേജിംഗ് സെൻസർ ഘടിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണ രീതി വന്നിരിക്കുകയാണ് പനി കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിശോധിക്കാമല്ലോ ഒരു ബസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ഈ ഹെൽമെറ്റും വെച്ച് നിന്നാൽ മതി അടുത്തൂടെ പോകുന്ന ആൾക്കാരുടെയൊക്കെ ടെമ്പറേച്ചർ എടുത്ത് ഉടനെ തന്നെ ഓടിപ്പോയി കയക്കി പിടിച്ച് നിർത്തി ടെമ്പറേച്ചർ കൂടുതലാണ് കയറ് വണ്ടിയിൽ എന്ന് പറയാവുന്ന സാഹചര്യം വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രോപ്പർട്ടി കമ്പനിയെക്കുറിച്ച് പറഞ്ഞു അൽ ഹുസൈൻ പ്രോപ്പർട്ടീസ് ഒരു ഇൻ്റർവ്യൂ മലയാളിയുടെ ഇൻ്റർവ്യൂ ഇന്നലെ കൊടുക്കുകയും ചെയ്തു ഷാർജയിൽ മൂന്ന് മാസം വാടക ഒഴിവാക്കി കൊടുത്ത ഒരു യു എ കമ്പനി അൽ ഹുസൈൻ പ്രോപ്പർട്ടീസ് മുസ്തഫ അൽ ഹുസൈനി അദ്ദേഹം ഇന്നലെ കിട്ടിയ ഒരു ആവേശകരമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയ പ്രാർത്ഥനകൾ ഇന്നലെ ദുബായ് വാർത്തയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ എത്ര പേരാണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മുസ്തഫ അൽ ഹുസൈനിക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളത്തിലുമൊക്കെയായി സന്ദേശം അയച്ചത് അറബിയിലുമൊക്കെയായി ഇതാണ് നമ്മളെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരുന്നൊരു കാര്യത്തിൻ്റെ പരിഹാരം വന്നു എന്നുള്ളത് അദ്ദേഹം തൻ്റെ ദുബായിലെ സ്ഥാപനങ്ങൾക്ക് കൂടി ടെനൻസിന് കൂടി ഈ ആനുകൂല്യം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് വാടക വേണ്ട ദുബായിലും വേണ്ട ഷാർജയിലും വേണ്ട അറുന്നൂറ് ടെനൻസ് ഉണ്ട് മോളുകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് മറ്റുള്ള കച്ചവട സ്ഥാപനങ്ങളും കമ്പനികളും നടത്തുന്നുണ്ട് സാധാരണ ഉണ്ട് എല്ലാവർക്കും മൂന്ന് മാസത്തെ വാടക ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ് ഇതിനിടയിലും സ്കൂൾ ഫീസുകൾ അല്പം പോലും കുറവ് വരുത്താൻ തയ്യാറാവാതെ യാതൊരു മനസാക്ഷിയും ഈ സമയത്ത് കാണിക്കാതെ ഡിപ്പാർട്ട്മെന്റുകൾ നേരത്തെ അംഗീകരിച്ചതാണല്ലോ ഞങ്ങൾ കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാർജയിലും അജുമാനിലും ഒക്കെ നിരവധി സ്കൂളുകളുണ്ട് എന്ന കാര്യം വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അവരുടെ മാനേജ്മെന്റുകളുമായി സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അത്തരം കാര്യങ്ങൾ മാന്യതയോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാകണം ദുബായിൽ റമദാൻ സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ ഏപ്രിൽ ഇരുപത്തിനാലിന് മുമ്പ് തന്നെ ചില ഷോപ്പുകൾ കൂടി തുറക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ഫിഷ് വിൽക്കുന്ന കടകൾ കോഫി ടീ അതുപോലെ മീറ്റ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് റോസ്ട്രി നട്ട്സിന് വേണ്ടിയുള്ള മിൽസ് ബേക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിനൊക്കെ നിശ്ചിത സമയങ്ങളിൽ മാത്രമായി കൊടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇരുപത്തഞ്ച് മരണമായിരുന്നു ഇന്ന് മൂന്ന് മരണം കൂടിയാകുമ്പോൾ ഇന്ന് നേരത്തെ പോലെ മൂന്ന് മരണം കൂടിയാകുമ്പോൾ ഇരുപത്തിയെട്ട് മരണമായി മാറിയിട്ടുണ്ട് യു എയിൽ അപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് കേസുകൾ ഇന്ന് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രോഗബാധ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് മരണം അപ്പോൾ ഏത് സമയത്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇനി അറിയിക്കും വൈകുന്നേരം എട്ട് മണിക്ക് മുമ്പ് അടയുന്ന വിധത്തിലായിരിക്കും ഇനി കടകൾ തുറക്കേണ്ടി വരിക ഈ സമയത്ത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് എൺപത്തിയൊന്ന് പേർ റിക്കവറിയായി എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് നാനൂറ്റി പന്ത്രണ്ട് പേർ ഇന്ന് രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതിനിടയിൽ അപ്പോൾ അക്കാര്യം മനസ്സിലായി നാനൂറ്റി പന്ത്രണ്ട് ഇന്ന് മൂന്ന് പേർക്ക് മരണം മൊത്തം ഇരുപത്തെട്ട് മരണം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേർക്ക് രോഗബാധ ഇന്ന് എൺപത്തി ഒന്ന് പേർക്ക് റിക്കവറി ആയിട്ടുണ്ട് മറ്റൊരു കാര്യം ആഹാര സാധനങ്ങൾ കൊടുക്കുന്ന നിരവധി റെസ്റ്റോറൻറ്റുകളെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമായി മാറുന്ന സാഹചര്യമാണ് ഇന്ന് തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ മിസ്റ്റർ ബിജു പി കോശി അദ്ദേഹം വിളിച്ച് ഞങ്ങളോട് പറയുകയാണ് എത്ര പേർക്ക് ദുബായ് മേഖലയിലൊക്കെ ഫുഡ് വേണോ മീൽസ് വേണോ ഞങ്ങളെ വിളിക്കൂ ഞങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് എങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നറിയാം പറയാൻ മടിക്കരുത് ഏതായാലും ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നു നേരത്തെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിസ്റ്റർ ബിജു ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ആരുടെ നമ്പർ കൊടുക്കണം ആരുടെയും കൊടുക്കേണ്ട എൻ്റെ നമ്പർ തന്നെ കൊടുത്തോളൂ എവിടെ നിന്ന് വേണോ വിളിച്ചോട്ടെ ഞാൻ കൈകാര്യം ചെയ്തിട്ട് കൊടുത്തോളാമെന്ന് മിസ്റ്റർ ബിജു അറിയിച്ചിട്ടുണ്ട് സീറോ ഫൈവ് സീറോ ടു ഡബിൾ സെവൻ വൺ സെവൻ വൺ സെവൻ ആർക്കെങ്കിലും ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബിജുവിനെ വിളിക്കുക ഇങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ ഉറവ പറ്റാത്ത രീതിയിലാണ് മലയാളി സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം തിരിച്ചറിയാൻ കൂടി വേണ്ടി ഈ അവസരത്തെ നമ്മൾ വിനിയോഗിക്കുക കെ ഒരു ലീഗൽ സെൽ കൂടി ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഉള്ളതാണ് അത് ഇപ്പോഴത്തെ ചില വിഷയങ്ങൾ ജോബ് സംബന്ധിച്ചോ പാസ്പോർട്ട് സംബന്ധിച്ചോ അല്ലെങ്കിൽ വിസയോ യാത്രയോ നേരത്തെ പറഞ്ഞ പല കേസുകളും ഉണ്ടല്ലോ സംശയങ്ങളുണ്ടെങ്കിൽ അഡ്വക്കേറ്റുമാർ കൈകാര്യം ചെയ്യും ഒന്ന് അഡ്വക്കേറ്റ് നേരത്തെ പരാമർശിച്ച അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സെവൻ സീറോ ത്രീ എയ്റ്റ് ത്രീ സിക്സ് അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദും ഉണ്ട് നിരവധി പേരുണ്ട് രണ്ടുപേരുടെ നമ്പർ മാത്രം പറയാം സീറോ ഫൈവ് സീറോ നയൻ ഫോർ സിക്സ് ഡബിൾ ഫൈവ് സീറോ ത്രീ ഈ നമ്പറുകളിൽ വിളിച്ച് ലീഗൽ സഹായം വല്ലതും വേണമെങ്കിൽ നിയമപരമായിട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും നൽകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ മറ്റൊരു മേഖല വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന മറ്റൊരു മേഖല ട്രാവൽ ഏജൻസികളാണ് ബിസിനസ് മൊത്തത്തിൽ നിന്നിരിക്കുകയാണ് പക്ഷേ നേരത്തെയൊക്കെ ഓടിയ കാശ് കൊടുക്കാനുള്ള അയാട്ട ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ലോകത്തെല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്ന സമയമാണ് അതേസമയം ഈ പറയപ്പെടുന്ന ട്രാവൽ ഏജൻസികൾ പല കോർപ്പറേറ്റ് ക്ലയൻസിനും കടത്തിന് ടിക്കറ്റും വിസയും കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇടാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമുണ്ട് പരമാവധി മൂന്ന് ദിവസം അല്ലെ അഞ്ച് ദിവസം ആറ് ദിവസം വിട്ടുവീഴ്ച ചെയ്യാമെന്നൊക്കെയാണ് അയാട്ട പറയുന്നതെന്ന് ചില ആളുകളിൽ നിന്ന് ചില ട്രാവൽ ഏജൻസിമാരിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു നേരത്തെ പറഞ്ഞ ട്രാവൽ ഏജൻറ്റുമാരിൽ ചിലരുടെ ഒരു മുഖം അതേസമയം അക്ഷരാർത്ഥത്തിൽ ദൈന്യത നേരിടുന്ന ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന നിരവധി ട്രാവൽ ഏജൻറ്റുമാരുണ്ട് അവർക്ക് അയാട്ടയുടെ ഭാഗത്തു നിന്ന് അവിടെ ആരെങ്കിലുമൊക്കെ മലയാളികളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി വിട്ടുവീഴ്ച ഈ സമയത്ത് അനിവാര്യമാണ് എന്ന കാര്യം ഒന്ന് ഓർപ്പിക്കണം എങ്കിൽ മാത്രമേ ആ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്ത് രണ്ട് മില്യൺ ആളുകൾക്ക് രോഗബാധ എന്ന കണക്കിൽ എത്തി നിൽക്കുന്നു ഈ സമയം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റമ്പത് ആളുകൾ മരിച്ചിരിക്കുന്നു അമേരിക്കയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേർ ഇന്ന് മരിച്ചു ഇന്നലെ മൊത്തത്തിൽ ലോകത്ത് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേർ മരിച്ചെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് കണക്ക് കിട്ടുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് യു എയിലെ മൂന്ന് മരണം കൂടിയാകുമ്പോൾ മൂവായിരത്തി നാനൂ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായി മാറും സ്പെയിനിൽ നിന്ന് മുന്നൂറ് ഇറ്റലിയിൽ അറുനൂറ്റി രണ്ട് ജർമ്മനിയിൽ അറുപത്തിയേഴ് യു കെ എഴുന്നൂറ്റി എഴുപത്തെട്ട് ചൈനയിൽ ആരും മരിച്ചിട്ടില്ല ഇറാനിൽ തൊണ്ണൂറ്റി പേർ ബെൽജിയത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർ ഇന്ത്യയുടെ കണക്ക് നേരത്തെ പറഞ്ഞു വരികയായിരുന്നു ഈ ഒരു മില്യൺ ആളുകൾക്ക് എത്ര പേർക്ക് രോഗബാധ എന്ന കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൻ്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഒരു മില്യന് എട്ട് പേർക്ക് രോഗബാധ എന്നതാണ് കണക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേർക്ക് രോഗബാധ നാനൂറ്റി എൺപത്തെട്ട് പുതിയ കേസുകൾ ഇന്ന് പത്ത് മരണം ഇന്ന് മൊത്തം മുന്നൂറ്റി അറുപത്തെട്ട് മരണം കേരളത്തിൽ എട്ട് പുതിയ കേസുകൾ പതിമൂന്ന് പേർ റിക്കവറിയായി ഇന്ന് എട്ട് പേരിൽ കണ്ണൂരിലാണ് നാല് പേർ കോഴിക്കോട്ട് മൂന്ന് പേർ കാസർകോട്ട് ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് നാനൂറ്റി മുപ്പത്തഞ്ച് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു യു എയിൽ നാനൂറ്റി പന്ത്രണ്ടും സൗദി അറേബ്യയിൽ നിന്ന് എട്ട് മരണം യു എയിൽ മൂന്ന് മരണം സൗദി അറേബ്യയിൽ മൊത്തം എഴുന്നൂറ്റി മൂന്ന് എഴുപത്തിമൂന്ന് പേർ മൊത്തം എഴുപത്തിമൂന്ന് പേർ സൗദി അറേബ്യയിൽ മരണമടഞ്ഞു ഖത്തറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റേഴ് ആളുകൾക്ക് രോഗബാധ ആരും മരിച്ചിട്ടില്ല മൊത്തം മരണസംഖ്യ ഏഴാണ് ബഹ്റിനിൽ ഇന്ന് നൂറ്റി അറുപത്തൊന്ന് പേർക്ക് രോഗബാധ ഒരാൾ മരിച്ചു മൊത്തം മൊത്തം മരണം ഏഴാണ് കുവൈറ്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്ക് മൊത്തത്തിൽ രോഗബാധയുണ്ട് ഇന്ന് അമ്പത്തഞ്ച് പേർക്ക് ഇന്നൊരാൾ മരിച്ചിട്ടുണ്ട് മൊത്തം മൂന്ന് പേർ മരിച്ചു കുവൈറ്റിൽ ഒമാനിൽ ഇന്ന് ആരും മരിച്ചിട്ടില്ല എൺപത്തി ആറ് പേർക്ക് രോഗബാധയുണ്ട് മൊത്തം എണ്ണൂറ്റി പതിമൂന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ രോഗബാധയുള്ളത് എണ്ണൂറ്റി പതിമൂന്ന് പേർ ഒമാനിലാണ് ഒരു മില്ന് ദശാംശം എട്ട് എന്ന കണക്കിൽ മാത്രമേ രോഗബാധയും അവിടെ ഭരണസംഖ്യയും അവിടെ വന്നിട്ടുള്ളൂ രോഗബാധ ഒരു മില്യന് നൂറ്റി അമ്പത്തി മൂ അമ്പത്തി ഒമ്പത് എന്ന കണക്കിലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ കാണുന്ന ലോഗോകൾ അതിൽ കാണുന്ന നമ്പറുകൾ ഇവരൊക്കെ ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും തന്നു നിങ്ങളെപ്പോലെ കൂടെ നിൽക്കുന്നവരാണ് അവരുടെ പേരുകൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് പല സാധനങ്ങളും വീട്ടിലെത്തിച്ചു തരുന്ന ആളുകളാണ് അതിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എല്ലാ സർവീസുകളും നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമമാണ് മൊബൈലാവട്ടെ ആഹാര സാധനങ്ങളാവട്ടെ നിങ്ങൾക്കൊരു ഒരു പരിഭവത്തോടു കൂടി ഒരാൾ എഴുതിയിരുന്നത് നിങ്ങൾ ദുബായിലും അലയിലും ഫുജിയറിലും മാത്രമല്ലേ ഈ സാധനങ്ങൾ ബിസ്മി എത്തിച്ചു കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പരിഭവം കിട്ടി ഞങ്ങൾ അവരോട് അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ യു എയിലേക്ക് മൊത്തം യു എയിലേക്ക് മാക്കാൻ വേണ്ടി ബിസ്മി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആയിട്ടുള്ള സാധനങ്ങൾ കൂടി എത്തിച്ചു തരാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതൊരു സന്തോഷകരമായ കാര്യമായി നിങ്ങളെ അറിയിക്കുകയാണ് ഹോൾസെയിൽ വിലയ്ക്ക് ലൂസായി റീറ്റെയിൽ സാധനം നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇടപെടലുകൾ ഷെയറുകൾ കമൻറ്റുകൾ എല്ലാം ഞങ്ങൾക്ക് വേണം മുന്നോട്ട് പോകാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി നമസ്കാരം